ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓലൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. പെട്ടെന്ന് കഴിയും, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇത് ഇളവിനെടുത്തിട്ടുണ്ട്, അതുപോലെ വൻ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, രണ്ടാം പാല്, നല്ല കുറുകിയ ഒന്നാം പാല്, അതുപോലെ ഉപ്പ്, വെളിച്ചെണ്ണ, കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ഓലന് ആവശ്യമുള്ളൂ. പിന്നെ അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കണ്ടല്ലോ, ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഇളവൻ ചേർത്ത് കൊടുക്കുക. ഇളവൻ എന്ന് പറയും ചില നാട്ടിൽ ഇതിൻ്റെ കുമ്പളങ്ങ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വെച്ചാൽ നല്ല തിന്നായിട്ട് വേണം. ശരിക്കും ഓലന് കട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്, തിന്നായിട്ട് കട്ട് ചെയ്യണം. തിന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഓലൻ റെഡിയായി കഴിഞ്ഞാൽ, കറി റെഡിയായി കഴിഞ്ഞാൽ നമുക്കതിലിങ്ങനെ ക്രിസ്റ്റൽ പോലായിട്ട് കിടക്കണം. നല്ല വെള്ള കളർ തേങ്ങാപ്പാലിൽ നല്ല ക്രിസ്റ്റലായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ഓലൻ്റെ ഭംഗി. അപ്പം ഞാനിതാ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്കിങ്ങനെ നോക്കുമ്പോൾ, സ്പൂണിലിങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ചേർത്ത ഇളവ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണണം. അതാണ് ഒരു ക്ലാസ് പോലെ ആയിട്ട് വരണം. അപ്പോൾ അത്യാവശ്യം നല്ല വെന്തെന്ന് കാണുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ച, ഞാനിവിടെ ഉപ്പിട്ട് വേവിച്ച് വെച്ച വൻ പയറാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ, ഇളവിനിങ്ങനെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കണം, നല്ല വെള്ള തേങ്ങാപ്പാലിൽ അതിങ്ങനെ എടുത്ത് കാണണം. അതുകൊണ്ടാണ് അങ്ങനെ അത്രയും തിന്നായിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് നല്ല കുറുകിയ ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പക്ഷേ തിളയ്ക്കാൻ പാടില്ല, ഒന്നാം പാല് ചേർത്താൽ പിന്നെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായാൽ മതി, ഒന്ന് സൈഡിൽ നിന്ന് ചെറുതായിട്ട് ചൂടാകുന്ന കാണുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ആവി, സൈഡിൽ നിന്നൊക്കെ ആവി വരുമ്പോൾ നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിന് പിന്നെ താളിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഈ ഒരു പച്ച വെളിച്ചെണ്ണ തന്നെയുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഓലൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 2-3 മിനിറ്റ് വൻ പയർ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓണത്തിന്. ഓലൻ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരും ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്, വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ, എല്ലാം വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.